നമ്മവിടെ കേൾപ്പിച്ചു. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരും പലവട്ടം ആവർത്തിക്കുകയുണ്ടായി, മുജാഹിദികൾ ഈ സമൂഹത്തെ ശിർക്കിലേക്ക് മുശ്രിക്കുകൾ എന്നാക്ഷേപിക്കുകയാണ്, ശിർക്കാരോപണം നടത്തുകയാണ് എന്ന്. എന്നാൽ ശിർക്ക് കടന്നു വരുമെന്ന്, ഈ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം സൂചിപ്പിച്ചതിനെതിരെ എന്താണ് നമ്മുടെ മുസ്ലിയാര് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരണം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചോ? സാധിച്ചില്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന്, അള്ളാഹുവല്ലാത്ത മറ്റാരോടും തന്നെ പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നാം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് കഴിഞ്ഞുപോയ പ്രാമാണികരായ പണ്ഡിതന്മാർ നൽകിയ തഫ്സീറുകളും അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്തുവാൻ പാടുള്ളൂ എന്ന നിലയിൽ അവർ നൽകിയ വിശദീകരണങ്ങളും നാം ഇവിടെ കേൾപ്പിച്ചു. എന്നാൽ ആ പറഞ്ഞത് ശരിയല്ല. അഹ്ലു സുന്ന വൽ ജമാഇയുടെ ആദർശം എന്ന നിലയിൽ മുജാഹിദികൾ പറഞ്ഞ കാര്യം അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്തുവാൻ പാടുള്ളൂ എന്ന് മുജാഹിദികൾ പറഞ്ഞത് വെറുതെയാണെങ്ങനെ പൂർവികർ പറഞ്ഞിട്ടില്ല എന്ന് എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ പറഞ്ഞോ? ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കട്ടെ. ഇമാം റാസി തന്റെ തഫ്സീറിൽ വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിന അല്ലാഹി സുമ്മ ഇദാ മസ്സകുമുൽ ദുർറു ഫൈലൈഹി തജറൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി, ഐലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ മറ്റാരോടും തന്നെ ഇസ്തിഗാസ നടത്തുവാൻ പാടില്ല, അള്ളാഹുവല്ലാതെ മറ്റാരോടും തന്നെ ഇസ്തിഗാസ നടത്തുവാൻ പാടില്ല എന്ന് ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ലിഇൽമിഹി ബിഅന്നഹു ലാ മഫ്സലിൽ ഖൽഖി ഇല്ലാ ഹുവ, പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ അഭയം തേടുവാൻ, പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ രക്ഷ തേടി ചെല്ലുവാൻ ഒരു വിശ്വാസിക്ക് അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെ അള്ളാഹുവല്ലാത്ത മറ്റാരോടും ഇസ്തിഗാസ നടത്തുവാൻ പാടില്ല എന്ന് കൃത്യമായി ഇമാം റാസി വിശദീകരിക്കുകയുണ്ടായി. ഇങ്ങനെ പൂർവികന്മാരായ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത് നാം ഇവിടെ പരാമർശിച്ചിട്ട് എന്ത് മറുപടിയാണ് അതിന് പറഞ്ഞത്? മാത്രമല്ല, അള്ളാഹുവല്ലാത്തവരോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയ്ക്ക് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങൾ, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെഴുതിയ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളിലെ വരികൾ എല്ലാം ഇവിടെ നമ്മൾ കേൾപ്പിച്ചു. എന്നിട്ട് നമ്മുടെ മുസ്ലിയാർ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത് എന്താണ്? ആ പ്രസംഗിച്ചത് നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം പ്രസംഗിച്ചത് ആ മുസ്ലിയാരാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശബ്ദം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കലോ പ്രാർത്ഥിക്കലോ ഇല്ലേ ഇല്ലേ ഇല്ല. ഇതെന്താ ഉള്ളത്? സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു, അത് അള്ളാഹു പറഞ്ഞ ആളുകളോട്. അതൊക്കെ സാങ്കേതികപരമായ പ്രാർത്ഥന. പ്രാർത്ഥന എന്താണ്? ഞാൻ ഒരു വസ്തുവിനോട് പ്രാർത്ഥിച്ചു ആരാധിച്ചു എന്ന് സറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വസ്തു ഇലാഹാണ് എന്നോ ആരാധ്യനാണ് എന്നോ ഉദാഹരണമായിട്ട് ഈ മൈക്കിനോട് ഞാൻ പ്രാർത്ഥിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ മൈക്ക് ഇലാഹാണെന്നോ ആരാധ്യനാണെന്നോ ഇലാഹിന്റെ സവിശേഷതകളുള്ള ആളാണ് എന്ന നിലക്കോ ചോദിച്ചാലാണ് എന്താകുന്നത്? അതൊരു പ്രാർത്ഥനയാകുന്നത്, വിവാദത്താകുന്നത്. അതിവിടെ ആരും ചെയ്യുന്നില്ല. അതേസമയത്ത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങൾ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രം. ഇതിൽ ചിലപ്പോൾ ഭാഷാപരമായി ആരെങ്കിലും പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഭാഷാപരമായിട്ട് മാത്രമാണ് സത്യത്തിൽ സാങ്കേതികമായ പ്രാർത്ഥന ആരും ചെയ്യുന്നില്ല. സുന്നികൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന പച്ചക്കള്ളം മുജാഹിദികൾ പറഞ്ഞു എന്നാണോ? അല്ല, ഇവിടെ ഈ പ്രദേശത്ത് ആ പരിപാടി കേട്ട ആളുകൾ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തങ്ങളെ തങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ചു തരണമേ എന്ന് ഈ സമൂഹത്തിന്റെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ പ്രാർത്ഥന നടത്തുന്നത് ഇവിടെയുള്ള ആളുകൾ കേട്ടു.
ആ കേട്ട ആളുകളോട് ആ മുസ്ലിയാര് പറയുന്നത്, നമ്മൾ അങ്ങനെ പ്രാർത്ഥന നടത്തുന്നൊന്നുമില്ല, പിന്നെയോ നമ്മളിങ്ങനെ സാങ്കേതികമായി ചിലപ്പോ അതിന് പ്രാർത്ഥന എന്ന് പറയും, നമ്മൾ സഹായം തേടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്നൊക്കെയാണ് മുസ്ലിയാര് ന്യായമായി പറയുന്നത്. എന്നാൽ ആ ന്യായം പറഞ്ഞ മുസ്ലിയാന്മാരുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുകയും നാം അന്ന് തന്നെ അതിനുള്ള വിശദീകരണം ചോദിക്കുകയും ചെയ്തതായിരുന്നു. പക്ഷേ മുസ്ലിയാര് നമ്മളെ പ്രസംഗമൊന്നും കേട്ടിട്ടില്ല. കാരണം മൂപ്പരിവിടെ വന്നിട്ട് ആദ്യം തന്നെ മുജാഹിദികള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കാത്തവരാണ്, നുണ പറയുന്നവരാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി മൂപ്പര് രണ്ടാമതായിട്ട ക്ലിപ്പ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന് മുകളിൽ പുതപ്പിക്കാനുള്ള തുണി അതുണ്ടാക്കുന്നത് കഅബയുടെ കിസ്വ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോരിശയും പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് ആ ദൃശ്യം ഇവിടെ കാണിച്ചത്. എന്താ പറഞ്ഞത്? ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് എന്നൊക്കെ പേരോട് പറഞ്ഞതുപോലെ പറഞ്ഞുകൊണ്ട് മൂപ്പര് അവിടെ അവതരിപ്പിച്ചു ആ ദൃശ്യം. ഈ നാട്ടുകാര് ഞാൻ കാണിച്ചതല്ലേ, ഇവിടെ ഞാനത് പ്രദർശിപ്പിച്ചതാണ്. എന്നിട്ടോ ഏതോ ഒരു സാധു അവസാനം കുറിപ്പ് കൊടുത്തു, മുസ്ലിയാര് വഷളായതറിഞ്ഞപ്പോ ഇനിങ്ങനെ അതിനുശേഷം ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അതുകൂടി കാണിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് അവരോട് എന്താ, ആ അത് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ന്യൂസ് വന്നൊന്നും ഞാൻ അറിയില്ല എന്ന്. അങ്ങനെ ന്യൂസ് വന്നൊന്നും ഞാൻ അറിയില്ല, പിന്നെയോ എന്റെ അടുത്ത് കുറെ ക്ലിപ്പ് ഉണ്ട്, അതിവിടെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതിനുശേഷം എന്ത് വന്നു, അതിനുശേഷം ആരെന്ത് പറഞ്ഞു, അതൊന്നും ഞാൻ ആലോചിക്കേണ്ടതില്ല എന്ന തരത്തിലാണ് മൂപ്പരുടെ മറുപടി. അപ്പൊ നമ്മളെ പ്രസംഗം മൂപ്പര് കേട്ടിട്ടില്ല, അപ്പൊ പിന്നെ മറുപടി പറയാത്തതിന് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞില്ല? അദ്ദേഹം നമ്മുടെ പ്രസംഗം കേട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ പ്രസംഗം കേട്ടില്ല? കേട്ടാൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല, പിന്നെ വെറുതെ എന്തിനാ അദ്ദേഹം ഇത് കേൾക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം പ്രസംഗം കേട്ടില്ല. ഇനിയും നോക്കിക്കോ പ്രാർത്ഥന. ഒരു ഉദാഹരണം കൂടി എന്ന് പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കട്ടെ. 2007 ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസിക, ആ സുന്നത്ത് മാസികയിൽ പറയുന്നത് എന്താണ്? പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടിപ്പുകഴ്ത്തി അവരുടെ ചരിതങ്ങളെ അവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂമ് തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാന്ന് പഠിപ്പിക്കുക ചെയ്തത്. എന്നിട്ടോ മൂപ്പര് പറയുന്നത് സാങ്കേതികമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ ദൈവമാണെന്ന് വിചാരിക്കുന്നില്ല. ശരി, ഞാൻ അന്ന് തന്നെ ചോദിച്ചു, ഒരു പ്രാർത്ഥനയുടെ വിഷയത്തിൽ മാത്രമാണോ ഇത്? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത് പറ്റുമോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത് പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി രണ്ട് റക്അത്ത് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ നമസ്കരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവമാണെന്ന് വിചാരിക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിന് സ്വതന്ത്രമായ കഴിവുണ്ടെന്ന് വിചാരിക്കുന്നില്ല, മറിച്ച് എന്റെ നിസ്കാരം കാണാനും എന്റെ നിസ്കാരം അറിയുവാനും അങ്ങനെ എന്റെ നിസ്കാരത്തിന് പടച്ചതമ്പുരാന്റെ അരികിൽ കൂലി വാങ്ങിത്തരുവാനും അതോടൊപ്പം തന്നെ എന്റെ നമസ്കാരത്തിന്റെ പേരിൽ ആ റസൂലിന് ഞാനൊരു നമസ്കാരം അർപ്പിച്ചതിന്റെ പേരിൽ ആ പടച്ചതമ്പുരാന്റെ അരികിൽ ശുപാർശ ചെയ്യുവാനും. പറഞ്ഞു വന്നത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ക്ഷണിക്കുന്നവർ നമസ്കാരത്തെ കുറിച്ച് എന്ത് പറയുന്നു? നമസ്കാരം ആരാധനയാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രാർത്ഥനയും ആരാധനയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ പ്രാർത്ഥന എന്ന ആരാധന അല്ലാഹു അല്ലാത്ത മഹാന്മാർക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന കഴിവിൽ നിന്ന് അത് കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനും കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി ആ മഹാന്മാരോട് നടത്താമെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ലെന്ന് അത് ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആരാധനയാണെന്ന് പഠിപ്പിച്ച നമസ്കാരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് ആരാധനയാണെന്ന് പഠിപ്പിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം മഹാന്മാർക്ക് അർപ്പിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിന് വിശദീകരണം നൽകേണ്ടതല്ലേ? നമ്മുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ നാം അത് ചോദിച്ചു. നാം ചോദിച്ചു, മുസ്ലിയാര് മറുപടി പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമില്ലല്ലോ.
കാരണം അവസ്ഥ നേരത്തെ പറഞ്ഞതാണ്. മൂപ്പർ അതിന് മറുപടി പറയണമെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞത് എന്നറിയണം. പക്ഷേ പറഞ്ഞില്ല അദ്ദേഹം, വിശദീകരണം നൽകിയില്ല അദ്ദേഹം. പിന്നെയോ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂപ്പരുടെ കയ്യിൽ ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗം ഇവിടെ വന്ന് നടത്തുകയാണ്. അത് നമ്മൾക്ക് മറുപടിയാണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടതാണോ എന്നൊന്നും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരം എന്താണെന്നറിയോ, കാര്യം വളരെ പെട്ടെന്ന് ആളുകൾ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു സംഗതി അദ്ദേഹം പറഞ്ഞു. പ്രസംഗത്തിന്റെ തുടക്കം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വലിയ അബദ്ധത്തിലാണ് ഇയാൾ ചെന്ന് ചാടാൻ പോകുന്നത്. സുന്നികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുജാഹിദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന്, മുജാഹിദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് യഥാർത്ഥ അഹ്ലു സുന്നൽ വൽ ജമാഅയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എന്ന അഭിമാനത്തോടുകൂടി ഇവിടെ കയറി നിന്ന മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി അബദ്ധത്തിൽ ചാടാൻ പോകുന്നു. കാരണം എന്താ,